വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. നമസ്കാരം, ജി ഫോർ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രമോദ് പടേത്. കേരളത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് കൂടി വ്യാപകമായ മഴ പെയ്യാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ റിപ്പോർട്ട്. ശക്തമായ കാറ്റിൽ കുറുമ്പിലാവ് വെണ്ടരശ്ശേരി ക്ഷേത്രത്തിലെ കൂറ്റൻ ആൽമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. മഴ മൂലം മാറ്റിവെച്ച തൃശൂർ പൂരം വെടിക്കെട്ട് ശനിയാഴ്ച നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആലോചന. ജില്ലാ ഭരണകൂടവും ദേവസ്വം അധികൃതരും തമ്മിൽ ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ശബ്ദമിശ്രണത്തിനുള്ള 2021 ദേശീയ അവാർഡ് ജേതാവ് ബിബിൻ ദേവിന് തൃശൂർ പൌരാവലി സ്വീകരണം നൽകും. May 17 വൈകിട്ട് സാഹിത്യ അക്കാദമി ഹാളിലാണ് സ്വീകരണം. നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ട കുറ്റൂർ ചാമക്കാട് റോഡ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്ക. ഗതാഗത നിരോധനത്തെ തുടർന്ന് കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞ് മേഖലയിലെ യാത്രക്കാർ. വിശദമായ വാർത്തയിലേക്ക്. കേരളത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് വ്യാപകമായ തോതിൽ ഇടി, മിന്നൽ, കാറ്റോടുകൂടിയ മഴ എന്നിവ തുടരാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്കൻ ആൻഡമാൻ കടലിലും May 15 കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ജില്ലയിൽ ഇന്നും രാവിലെ മുതൽ വ്യാപകമായ മഴ പെയ്തു. മഴയെ തുടർന്ന് തൃശൂർ പൂരത്തിന്റെ പുലർച്ചെ വെടിക്കെട്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചെങ്കിലും മഴ തുടരുന്ന സാഹചര്യത്തിൽ തീരുമാനം വീണ്ടും മാറ്റി. ജില്ലയിൽ പലയിടങ്ങളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി. വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകേണ്ട സാഹചര്യം ഉടലെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മഴ മൂലം മാറ്റിവെച്ച തൃശൂർ പൂരം വെടിക്കെട്ട് ശനിയാഴ്ച നടത്താൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ ഞായറാഴ്ചയ്ക്ക് മുൻപായി വെടിക്കെട്ട് നടത്താമെന്നാണ് അഭിപ്രായം ഉയർന്നിട്ടുള്ളത്. എന്നാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ ഞായറാഴ്ച വരെ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ശനിയാഴ്ചയും വെടിക്കെട്ട് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞായറാഴ്ച പൊട്ടിക്കാമെന്ന് തന്നെയാണ് ഏറെക്കുറെ ധാരണയായിട്ടുള്ളത്. ജില്ലാ ഭരണകൂടവും ദേവസ്വം അധികൃതരും തമ്മിൽ ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. തുടർന്ന് 2 വെടിക്കെട്ട് കരാറുകാരും ഡിസ്പ്ലേ ഗ്രൗണ്ടായ തേക്കിൻകാട് മൈതാനം പരിശോധിച്ച് വെടിക്കെട്ടിന് മൈതാനം സജ്ജമാണോ എന്നുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും വെടിക്കെട്ട് നടത്തേണ്ട ദിവസവും സമയവും തീരുമാനിക്കുക. പൂരം വെടിക്കെട്ടിനായി നിർമ്മിച്ച വെടിക്കോപ്പുകൾ ഞായറാഴ്ച വരെ സൂക്ഷിച്ചു വെക്കുന്നതിൽ കുഴപ്പമില്ലെന്നാണ് വെടിക്കെട്ടുകാർ പറയുന്നത്. ഒരിക്കൽ ഉണ്ടാക്കിവെച്ച വെടിക്കോപ്പുകൾ നിർവീര്യമാക്കുക അഥവാ ഡിഫ്യൂസ് ചെയ്യുക വളരെ അപകടം പിടിച്ച പണിയാണെന്നാണ് വെടിക്കെട്ടുകാർ പറയുന്നത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് പൂരപ്രേമികളുടെയും പ്രതീക്ഷ. ശബ്ദമിശ്രണത്തിനുള്ള 2021 ദേശീയ സിനിമ അവാർഡ് ജേതാവായ ബിബിൻ ദേവിന് തൃശൂർ പൌരാവലി സ്വീകരണം നൽകുന്നു. സാഹിത്യ അക്കാദമി ഹാളിലാണ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. May 17 വൈകിട്ട് 5:30 ആരംഭിക്കുന്ന സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യും. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ മുഖ്യാതിഥിയായിരിക്കും. അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മുതൽ ശബ്ദമിശ്രണത്തിൽ വിദഗ്ധരായ ബിബിൻ ദേവിന്റെയും അരുൺ രാമവർമ്മയുടെയും നേതൃത്വത്തിൽ സെമിനാർ, സംഗീത നിശ എന്നിവ സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ പോൾ പൂവത്തിങ്കൽ, ഫാദർ ആൻജോ പുത്തൂർ, രാജൻ ഫ്രാൻസിസ്, ഫാദർ ലാലു ജോസ് എന്നിവർ പങ്കെടുത്തു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അമല കുറ്റൂർ റോഡിലുള്ള ചാമക്കാട് പാടത്ത് നിലവിലുള്ള ഓവുചാലുകൾ മാറ്റി പുതിയ പാലം പണിയുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുന്ന സമയത്ത് അമല ഭാഗത്തു നിന്നും വിയ്യൂരിലേക്കും തിരിച്ചും മുതുവറ പുഴയ്ക്കൽ, അമല, കുന്നംകുളം എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ഏകപാതയാണ് ഇതുമൂലം തടസ്സപ്പെട്ടിട്ടുള്ളത്. തുടർച്ചയായ മഴയും കാലവർഷം നേരത്തെ എത്തുമെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പും പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് തടസ്സമുണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് സമീപവാസികൾ. ഈ പാതയിലെ ഗതാഗത നിരോധനത്തെ തുടർന്ന് കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞാണ് ജനങ്ങൾ സഞ്ചരിക്കുന്നത്.
ജില്ലയിൽ കനത്ത മഴയും അതോടനുബന്ധിച്ചുള്ള നാശനഷ്ടങ്ങളും തുടരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കുറുമ്പിലാവ് വെണ്ടർശ്ശേരി ശിവക്ഷേത്രത്തിലെ കൂറ്റൻ ആൽമരത്തിന്റെ വലിയ കൊമ്പ് ഒടിഞ്ഞു വീണു. അമ്പലം അടഞ്ഞുകിടക്കുന്ന സമയമായതിനാലും ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഇല്ലാതിരുന്നതിനാലും വലിയ ദുരന്തമാണ് ഒഴിവായത്. വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലുമാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിലകൊള്ളുന്ന കൂറ്റൻ ആലിന്റെ കൊമ്പ് ഒടിഞ്ഞ് നടപ്പുരയിലേക്ക് വീണത്. എങ്കിലും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. രാവിലെയും മഴ ശക്തമായി തുടർന്നതിനാൽ കൊമ്പ് മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം നേരിട്ടു. കാറ്റുമഴയും മേഖലയിലെ മറ്റിടങ്ങളിലും വ്യാപകമായ നാശം വിതച്ചിട്ടുണ്ട്. തൃശൂർ നെല്ലിക്കുന്ന് പള്ളിക്ക് സമീപമുള്ള പാണഞ്ചേരി ലൈനിൽ പരേതനായ ചോലക്കൽ ലാസറിന്റെ ഭാര്യ ആനി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. അഞ്ചേരി CSI ദേവാലയത്തിലെ പ്രാർത്ഥനകൾക്ക് ശേഷം തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് ഓൾ സെയിൻസ് CSI സെമിത്തേരിയിൽ സംസ്കരിച്ചു. സണ്ണി, ലാൻസൺ, ഷിബു എന്നിവർ മക്കളും ഹെലൻ, ബിന്ദു, മെൽവി എന്നിവർ മരുമക്കളുമാണ്. ഗുരുവായൂർ ചാവക്കാട് വടക്കാഞ്ചേരി റോഡിൽ റോഡ് റീസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനാൽ May 12 മുതൽ മമ്മിയൂർ കോട്ടപ്പടി റോഡിൽ പകൽ സമയങ്ങളിൽ വാഹന ഗതാഗതം നിരോധിച്ചു. ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ മമ്മിയൂരിൽ നിന്നും തമ്പുരാൻപടി കോട്ടപ്പടി വഴിയും മുഖമൂടിമുക്ക് 500 വഴിയും തിരിഞ്ഞു പോകേണ്ടതാണെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. DYFI മുഖമാസികയായ യുവധാരയുടെ അടാട്ട് മേഖലാതല വിതരണോദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ അൻവർ അലി നിർവഹിച്ചു. CPIM അടാട്ട് ലോക്കൽ സെക്രട്ടറി ബബുൽനാഥ്, DYFI മേഖലാ സെക്രട്ടറി ജിത്തു അടാട്ട്, പ്രസിഡന്റ് KP വൈശാഖ്, CPIM പുരനാട്ടുകര വിളക്കിൻകാൽ ബ്രാഞ്ച് സെക്രട്ടറി മധു കാര്യാട്ട്, DYFI അടാട്ട് മേഖലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും 2019 കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ശനിയാഴ്ച നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ മെട്രോമാൻ ഇ ശ്രീധരൻ മുഖ്യ അതിഥിയാകും. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ, ഡോക്ടർ വിവേക് ലൂക്കോസ്, ഡോക്ടർ എസ് സിന്ധു, ജോർജ് ചിറമ്മൽ എന്നിവർ പങ്കെടുത്തു. ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ കൌൺസിലർമാർ നടത്തുന്ന റിലേ സത്യാഗ്രഹ സമരം 12 ദിവസം പിന്നിട്ടു. സമരം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ്. പ്രതിപക്ഷ ഉപനേതാവ് EV സുനിൽ രാജ് സമരം ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർമാരുടെ സമരം കണ്ടില്ലെന്ന് നടിക്കുന്നത് മേയർക്കും LDF ഭരണസമിതിക്കും അപമാനകരമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പാർലമെന്ററി പാർട്ടി വിപ്പ് ജയപ്രകാശ് പുവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ഇതിനിടയിൽ കുപ്പിയിൽ ശേഖരിച്ച ചെളിവെള്ളവുമായി എത്തിയ അരണാട്ടുകര സ്വദേശിനി ഷൈലജ മേയറുടെ ചേംബറിൽ കയറി ചെളിവെള്ളം മേയറെ കാണിച്ച് പ്രതിഷേധം അറിയിച്ചു. സമരക്കാർക്ക് പൂർണ്ണ പിന്തുണയും അഭിവാദ്യവും അർപ്പിച്ചാണ് ഷൈലജ മടങ്ങിയത്. കൌൺസിലർമാരായ കെ രാമനാഥൻ, ലീല വർഗീസ്, സിന്ധു ആൻഡോ, ശ്രീലാൽ ശ്രീധർ എന്നിവരാണ് വ്യാഴാഴ്ച റിലേ സമരം അനുഷ്ഠിച്ചത്. കൌൺസിലർമാരായ വിനേഷ് തയ്യിൽ, അഡ്വക്കേറ്റ് വില്ലി എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. നാട്ടിക മണപ്പുറം മേഖലയിലെ പുരാതനമായ തളിക്കുളം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും അഷ്ടബന്ധ നവീകരണ കലശവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സമാപിച്ചു. May 7 ആരംഭിച്ച താന്ത്രിക ചടങ്ങുകളുടെ അവസാന ദിവസമായ വ്യാഴാഴ്ച വിഗ്രഹ പ്രതിഷ്ഠ നടന്നു. ചടങ്ങുകളോടനുബന്ധിച്ച് മഹാകലശാഭിഷേകവും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് വടക്കേ മനക്കിൽ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം തമ്പാൻകടവ് വീരശിവജി, ത്രിവേണി സംസ്കൃതി, കൊപ്രകളം ബ്രദേഴ്സ് എന്നീ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടിയാട്ടം നടന്നു. കോട്ടപ്പടി സുരേന്ദ്രനും സംഘവും അവതരിപ്പിച്ച നാദസ്വരം കർണാനന്ദകരമായി. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി പേർ ആഘോഷ പരിപാടികളിൽ പങ്കുചേർന്നു. ഉച്ചതിരിഞ്ഞ് നടന്ന എഴുന്നള്ളിപ്പിന് കിരൺ നാരായണൻകുട്ടി ഭഗവാന്റെ തിടം പേറ്റി. തൃശൂർ ബിഷപ്പിനെയും മുൻമന്ത്രി KP വിശ്വനാഥനെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൃശൂരിൽ സന്ദർശിച്ചു. രാജസ്ഥാനിൽ നടക്കുന്ന AICC ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനായി കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഉമ്മൻചാണ്ടി ബിഷപ്പിനെയും KP വിശ്വനാഥനെയും നേരിട്ട് കാണാൻ തൃശൂരിൽ എത്തിയത്. സനീഷ് കുമാർ ജോസഫ് EMLA, ചാണ്ടി ഉമ്മൻ, KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു.
തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ചൂരക്കോട്ടുകാവ് ശ്രീ ദുർഗാ ഭഗവതിയുടെ കൊടിക്കൽ പൂരം നടന്നു. വൈകിട്ട് ക്ഷേത്രകുളത്തിൽ നടന്ന ആറാട്ടിന് ശേഷം ഭഗവതി കൊമ്പൻ പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണന്റെ പുറത്തേറി എഴുന്നള്ളി. ചൂരക്കോട് ശ്രീജിത്ത് നമ്പീശന്റെ നേതൃത്വത്തിലുള്ള മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. തുടർന്ന് ഭഗവതിയുടെ സാന്നിധ്യത്തിൽ കൊടിയിറക്കൽ ചടങ്ങും നടന്നു. കനത്ത മഴയെ തുടർന്ന് ക്ഷേത്ര നടപ്പുരയിലാണ് എഴുന്നള്ളിപ്പ് നടന്നത്. ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ ലോട്ടറി തൊഴിലാളി മരണമടഞ്ഞു. ഒല്ലൂർ തലൂർ പുലരി നഗറിൽ കിഴക്കിനിയടുത്ത് വീട്ടിൽ ജോർജ് എന്ന 55-കാരനാണ് രാവിലെ 8 മണിയോടെ PR പടിക്ക് സമീപമുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞത്. ബൈക്കിൽ നിന്ന് വീണ ഇയാളുടെ ദേഹത്തുകൂടി ബസ് കയറി ഇറങ്ങുകയായിരുന്നു. വാർത്താ നേരത്തിൽ ഒരു ഇടവേള കൂടി. കേരള ബസ്റ്റാലിയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ 100,000 നവീന സംരംഭങ്ങൾ തുടങ്ങുന്നതിന്റെ മുന്നോടിയായി എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ വ്യവസായ ശില്പശാല സംഘടിപ്പിച്ചു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ താൽപര്യമുള്ള സംരംഭകർക്ക് ലൈസൻസ്, ബാങ്ക് ലോൺ, സബ്സിഡികൾ എന്നിവ ഗ്രാമപഞ്ചായത്തും വ്യവസായ വകുപ്പും സംയുക്തമായി ലഭ്യമാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. പൂവത്തൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ശില്പശാല മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായി. ജനപ്രതിനിധികളായ ലീന ശ്രീകുമാർ, TC മോഹനൻ, NB ജയ, ജീന അശോകൻ, ചാവക്കാട് താലൂക്ക് വ്യവസായ ഓഫീസർ KN അജിത, മുല്ലശ്ശേരി ബ്ലോക്ക് വ്യവസായ ഓഫീസർ P സുധീർ, ഗുരുവായൂർ നഗരസഭാ വ്യവസായ ഓഫീസർ VC ബിന്നിമോൻ, ചാവക്കാട് ബ്ലോക്ക് വ്യവസായ ഓഫീസർ നവ്യ രാമചന്ദ്രൻ, ഇന്റേൺ ദീജ ദേവദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആഗോള കുടുംബസംഗമത്തിന്റെ ഭാഗമായി തൃശൂരിൽ അഖില കേരള സിംബോസിയവും കുടുംബസംഗമവും സംഘടിപ്പിക്കുന്നു. തൃശൂർ DBCLC ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. May 15 നടക്കുന്ന കുടുംബസംഗമം കുടുംബോത്സവം 2022 മുന്നോടിയായാണ് May 13-14 തീയതികളിൽ ലെക്സ് ഡോമോസ് 2022 എന്ന പേരിൽ അഖില കേരള സിംബോസിയം സംഘടിപ്പിക്കുന്നത്. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് കുര്യൻ ജോസഫ് വിഷയാവതരണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, ഡോക്ടർ ടോണി, CJ ക്രിസ്റ്റോ, റീന ക്രിസ്റ്റോ, PP സിതാർ എന്നിവർ പങ്കെടുത്തു. NCP തൃശൂർ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ഒല്ലൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. 2 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഒല്ലൂർ ശ്രീഭുവനം ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. May 14 രാവിലെ 9 NCP ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കമാകും. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ, സെമിനാറുകൾ തുടങ്ങിയവയും സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ PK രാജൻ, മോളിൻ ഫ്രാൻസിസ്, ഷിജു കീടായി, റോയ് പെരിഞ്ചേരി, KU പ്രവീൺ എന്നിവർ പങ്കെടുത്തു. നവതിയുടെ നിറവിലെത്തിയ പർവട്ടാനി ചർച്ച് സ്ക്വയർ മാർ അദ്ദായി ശ്ലീഹ പള്ളിയിലെ 90th പെരുന്നാൾ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങൾക്ക് May 13 തുടക്കമാകും. 13 രാവിലെ 7 മാർ ഔഗിൻ കുര്യാക്കോസ് എപ്പിസ്കോപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, അന്നിത ശുശ്രൂഷ എന്നിവയെ തുടർന്ന് സ്നേഹവിരുന്ന് നടക്കും. വൈകിട്ട് ദീപാലങ്കാരം, സിച്ചോൺ കർമ്മം നിർവഹിക്കും. 14 മെഴുകുതിരി പ്രദക്ഷിണം, മേളം. 15 സുറിയാനി പാട്ടുകുർബാന, സ്നേഹവിരുന്ന്, ഗാനമേള തുടങ്ങിയ വിവിധ പരിപാടികൾ ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ CD പോളി കശിശ ആൻഡോ D ഒല്ലൂക്കാരൻ, TC പോൾ, ടോണി പാണഞ്ചേരി, പോൾ പറപ്പൂക്കര എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ കുടുംബസംഗമവും സർഗോത്സവവും സംഘടിപ്പിക്കുന്നു. വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 9 P ബാലചന്ദ്രൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക ആതുര സേവന മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെക്കുന്ന A ശിവദാസിന് ജില്ലയിലെ ബെസ്റ്റ് പെൻഷനർക്കുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചടങ്ങിൽ സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ MR ജനാർദ്ദനൻ, AC ജോണി, NKRC നായർ, A ശിവദാസ്, ഇന്ദിരാ മേനോൻ എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണവില. സംസ്ഥാനത്ത് സ്വർണത്തിന് വീണ്ടും വില വർദ്ധിച്ചു. ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്.
ഇതോടെ സ്വർണം ഗ്രാമിന് 4720 രൂപയും പവന് 37760 രൂപയുമായി. വ്യക്തികൾ സർക്കാർ അനുമതിയില്ലാതെ ലോട്ടറികളോ കൂപ്പണുകളോ ഉപയോഗിച്ച് നറുക്കെടുപ്പ് നടത്തുന്നത് IPC 294/A വകുപ്പ് പ്രകാരം നിയമവിരുദ്ധമാണെന്ന് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ അറിയിച്ചു. ഇത്തരം നിയമലംഘനത്തിന് 6 മാസം തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണെന്നും ലോട്ടറികൾ കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവ ആരെങ്കിലും നടത്തുന്നത് കണ്ടാൽ ഉടൻ തന്നെ സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് പരാതി നൽകണമെന്നും ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ അറിയിച്ചു. വിലാസം സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറേറ്റ്, വികാസ് ഭവൻ, തിരുവനന്തപുരം. 6950033, ഫോൺ നമ്പർ 04712305193. ജി ഫോറിയ ന്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് തൃശൂരിൽ മാത്രമല്ല എറണാകുളം, കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിലും കൂടാതെ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക ജി ഫോറിയ ന്യൂസ് തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് കൂടി വ്യാപകമായ മഴ പെയ്യാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ റിപ്പോർട്ട്. ശക്തമായ കാറ്റിൽ കുറുമ്പിലാവ് വെണ്ടർശ്ശേരി ക്ഷേത്രത്തിലെ കൂറ്റൻ ആൽമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞുവീണു. മഴ മൂലം മാറ്റിവെച്ച തൃശൂർ പൂരം വെടിക്കെട്ട് ശനിയാഴ്ച നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആലോചന. ജില്ലാ ഭരണകൂടവും ദേവസ്വം അധികൃതരും തമ്മിൽ ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ശബ്ദമിശ്രണത്തിനുള്ള 2021 ദേശീയ അവാർഡ് ജേതാവ് ബിബിൻ ദേവിന് തൃശൂർ പൌരാവലി സ്വീകരണം നൽകും. May 17 വൈകിട്ട് സാഹിത്യ അക്കാദമി ഹാളിലാണ് സ്വീകരണം. നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ട കുറ്റൂർ ചാമക്കാട് റോഡ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്ക. ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞ് മേഖലയിലെ യാത്രക്കാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.